RTIൻ്റെ റിപ്ലൈ കിട്ടിയത് ക്രൈം ബ്രാഞ്ചിൽ നിന്ന്. അപ്പോൾ ക്രൈം ബ്രാഞ്ച് എന്തെങ്കിലും കേസ് അന്വേഷിച്ചിട്ടുണ്ടോ, കേസ് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ക്രൈം ബ്രാഞ്ചിലൊരു RTI കൊടുത്തതാണ്. അപ്പോൾ ക്രൈം ബ്രാഞ്ച് പറഞ്ഞു, നമ്മൾ ഇപ്പോൾ നിലവിൽ കേസ് അന്വേഷിക്കുന്നില്ല, പക്ഷേങ്കിൽ നമ്മൾ ഒരു കേസ് ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു 2021. അത് പ്രകാരം 68/2021 പ്രകാരം ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പോൾ അതിൽ കൃത്യമായി പറയുകയാണ്, സൂപ്പർ മാർക്കറ്റുകളുടെ മറവിൽ മണി ചെയിൻ വ്യാപാരമാണ് ഈ കമ്പനി നടത്തുന്നത് എന്ന്. 2021 നിങ്ങൾ ഓർക്കണം. അത് പല പല സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ട്രാൻസ്ഫറായി. അതിനെ തുടർന്ന് ഈ കേസ് അന്വേഷിക്കാതെ വരികയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതൊക്കെ പൊന്തി വരികയാണ്. സൂപ്പർ മാർക്കറ്റുകളുടെ മറവിൽ മണി ചെയിൻ വ്യാപാരം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് രാത്രി 9 മണിക്കാണ് ഈ കമ്പനിയിൽ റെയ്ഡ് നടക്കുന്നത്, ഹാർഡ് ഡിസ്ക് ഊരിക്കൊണ്ടു പോകുന്നത്, അവിടെയുള്ള ആൾക്കാരെ ചോദ്യം ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ പിന്നെ ഡീറ്റെയിൽസ് ആ FIR നമുക്ക് ലഭ്യമാണ്. അതാണ് ആദ്യമായിട്ടുള്ള കേസ്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ നാട്ടിലില്ല. അപ്പോൾ നാട്ടിൽ തിരിച്ചെത്തിയ പാട് നമുക്ക് ഒരു RTI ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ ചോദിക്കണം, എന്താണ് 2021 ക്രൈം ബ്രാഞ്ച് പറഞ്ഞ പ്രകാരം നിങ്ങൾ എടുത്ത FIR സ്റ്റാറ്റസ് എന്താണെന്ന് പറഞ്ഞിട്ട് ഒരു RTI ഒന്നും കൂടി കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ലീഡർമാർ ഈ കമ്പനി തിരിച്ചു വരാൻ സാധിക്കില്ല, തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും തന്നെ ജോയിനും ചെയ്യാൻ പോകുന്നില്ല മണി ചെയിൻ കമ്പനിയിൽ. അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും തീട്ടത്തെ ചവിട്ടാൻ നിൽക്കുമോ? അറിയാതെ ആരെങ്കിലും തീട്ടം ചവിട്ടിയിട്ടുണ്ടാവും, പക്ഷേങ്കിൽ അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും തീട്ടം ചവിട്ടാൻ നിൽക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവിധ ഏജൻസിയുടെ അല്ലെങ്കിൽ ED പോലീസിൻ്റെ ഒക്കെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കമ്പനിക്ക് തിരിച്ചു വരവ് അസാധ്യമാണ്. പക്ഷേങ്കിൽ ആൾക്കാരെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട്, ഇവർ പറയുന്നത് പോലെ ആത്മഹത്യകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ പറ്റിക്കുകയായിരുന്നു ലീഡർമാർ. ഒരു കണക്കിന് ആ അത്തരത്തിലുള്ള ഇവരുടെ പ്രവൃത്തികൾ നല്ലതിനായിരുന്നു ആത്മഹത്യ. ചിലപ്പോൾ അന്ന് ഒരു 5-6 ആൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, അത് വേറെ കാര്യം. തീവണ്ടിക്ക് മുന്നിൽ ചാടിയിട്ട് തൂങ്ങിയിട്ട് ഒക്കെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ പറയുന്നത് ഇങ്ങനെ കൊല്ലാക്കല ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ആത്മഹത്യ തന്നെയാണ് എന്നാണ് ചിലർ അതിൽ അഭിപ്രായപ്പെടുന്നത്. ഒരിക്കലും ആത്മഹത്യ നല്ലൊരു കാര്യമല്ല, ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠം മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കള്ളന്മാരെ മനസ്സിലാക്കാനുള്ള ഒരു പാഠം മാത്രമായി ഉൾക്കൊണ്ട് ഇവർക്കെതിരെ പോരാടി മറ്റുള്ളവരെയും ബോധവൽക്കരിച്ച് മുന്നോട്ട് പോവുക എന്നാണ് പണം നഷ്ടപ്പെട്ടവരോട് പറയാനുള്ളത്. നിയമ നടപടികൾ മാത്രമാണ് നിങ്ങൾക്ക് പണം തിരികെ കിട്ടാനുള്ള ഏക പോം വഴി. ബൈ.